നമസ്കാരം. ഇടതുമുന്നണിയും ചെറിയാൻ ഫിലിപ്പും തമ്മിലെ ഭിന്നത രൂക്ഷമാവുകയാണ്. LDF നന്നായി സഹകരിപ്പിച്ച ചെറിയാന്റെ ഇപ്പോഴത്തെ നിലപാടിന്റെ കാരണമറിയില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. താൻ ആരുടെയും രക്ഷകർത്താവല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ നെതർലാൻഡ് സന്ദർശനത്തെ അടക്കം കുറ്റപ്പെടുത്തി ദുരന്ത നിവാരണത്തെ വിമർശിച്ച ചെറിയാന് മറുപടി നൽകുകയായിരുന്നു പിണറായി. അതിനിടെ ഖാദി ബോർഡ് വൈസ് ചെയർമാനുള്ള ചെറിയാന്റെ നിയമനവും സർക്കാർ റദ്ദാക്കി. ഇടതുബന്ധം ചെറിയാനും ചെറിയാനുമായുള്ള സഹകരണം LDFഉം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. നെതർലാൻഡ്സ് മാതൃകയെക്കുറിച്ച് അവിടെ പോയി പഠിച്ച ശേഷമുള്ള തുടർ നടപടി ആർക്കും അറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ചെറിയാന്റെ വിമർശനം. റൂം ഫോർ റിവർ ഡച്ച് മാതൃകയിൽ നടപടി തുടരുമെന്ന് വിശദീകരിച്ച മുഖ്യമന്ത്രി വിശ്വസ്തനായിരുന്ന ചെറിയാന്റെ മനംമാറ്റങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത് താൻ ആരുടെയും രക്ഷകർത്താവല്ലെന്നായിരുന്നു. കോൺഗ്രസ് വിട്ടുവന്നപ്പോൾ CPMമായി നന്നായി സഹകരിച്ചു. ചെറിയാൻ ഫിലിപ്പിന് ഇപ്പോൾ മറ്റെന്തെങ്കിലും നിലയുണ്ടോ എന്നറിയില്ലെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനം സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. അതേസമയം ചെറിയാന്റെ വിമർശനവും അദ്ദേഹത്തിന്റെ ഖാദി ബോർഡ് വൈസ് ചെയർമാനായി നിയമിച്ചുള്ള ഉത്തരവും റദ്ദാക്കിയതുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഒറ്റ ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നും അല്ലത്. മാത്രമല്ല മരണ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സംസ്ഥാനത്ത് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തുടർ നടപടി ഉണ്ടാകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പിന്റെ പ്രസ്താവന എന്തിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും അത്തരം ഉത്കണ്ഠ ഉള്ളവരോട് ഫലപ്രദമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. എല്ലാവരുടെയും സഹായവും സഹകരണവും വേണമെന്നും പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. കോൺഗ്രസ് വിട്ടുവന്നപ്പോൾ CPMമായി നന്നായി സഹകരിച്ചെന്നും ചെറിയാൻ ഫിലിപ്പിന് ഇപ്പോൾ മറ്റെന്തെങ്കിലും പാർട്ടിയിലേക്ക് ചേരണോ എന്ന കാര്യത്തിൽ അറിയില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ചെറിയാൻ ഫിലിപ്പിന്റെ വിമർശനം സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്.